ഇടുക്കി പീരുമെട്ടിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു എന്നാണ് വാർത്ത. ബസ് കാത്തു നിന്ന മരിയാഗിരി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. വിദ്യാർത്ഥികൾ ഓടിമാറിയതിനാൽ വലിയ അപകടം ഒഴിവായി എന്ന് കൂടി എബിൻ ജോസ് അവിടെ നിന്ന് പങ്കുവെക്കുന്നുണ്ട് വാർത്ത. നാട്ടുകാരും വൈദികരും ബഹളം വെച്ചതോടെ ആന സമീപത്തെ യുക്കാലി തോട്ടത്തിലേക്ക് കയറി. അതാണ് സത്യം പറഞ്ഞാൽ വലിയൊരു അപകടത്തിൽ നിന്ന് കുട്ടികൾ രക്ഷപ്പെട്ടത്. വലിയ ആശങ്കയാണ് അല്ലെ? നമുക്കിത് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവില്ല. എബിൻ ജോസ് കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. എബിൻ, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വിദ്യാർത്ഥികൾക്ക് നേരെ. അപ്പോൾ അത് എപ്പോൾ നടന്ന കാര്യമാണ്? ഇന്നിപ്പോൾ രാവിലെ സംഭവിച്ചതാണോ? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, ഇന്നലെ വൈകുന്നേരം ഉണ്ടായ സംഭവമാണ്. ഈ വിദ്യാർത്ഥികൾ സ്കൂൾ വിട്ടതിന് ശേഷം ബസ് കാത്തു നിൽക്കുകയായിരുന്നു റോഡരികിൽ. ഈ സമയത്ത് റോഡരികിനോട് ചേർന്ന കാട്ടിൽ നിന്ന് കാട്ടാന പാഞ്ഞെടുത്ത് വരുന്നത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കുട്ടികൾ ഓടി ഈ മറ്റൊരു കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി ഗേറ്റ് അടച്ചതുകൊണ്ടാണ് കാട്ടാന വഴിമാറിപ്പോയത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് നിന്ന് വൈദികരും അധ്യാപകരൊക്കെ ഈ ബഹളം വെച്ച്, നാട്ടുകാരൊക്കെ കൂടി ബഹളം വെച്ച് ആനയും ഉൾക്കാട്ടിലേക്ക് തുരത്തുകയും ചെയ്തു. മേഖലയിൽ കാട്ടാനയുടെ ശല്യം വ്യാപകമായ സ്ഥലമാണ്. പക്ഷേ ഈ കുട്ടികൾക്ക് നേരെ ഈ കാട്ടാന പാഞ്ഞെടുത്തത് വലിയ അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ വിദ്യാർത്ഥികൾ ഓടി മാറിയത് കൊണ്ടും ആ ഗേറ്റിനുള്ളിലേക്ക് കയറിയത് കൊണ്ടും മാത്രമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത്. കാരണം സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് തന്നെ ധാരാളം വിദ്യാർത്ഥികൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. ബസ് കാത്തു നിൽക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് ഈ ആന പാഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ വലിയ അപകട സാധ്യത ഉണ്ടായത്. ഏതായാലും വലിയ അപകടങ്ങൾ ഒഴിവായി എന്ന് വേണം പറയാൻ. പ്രതി